നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അത് ജീവിതത്തിനെ തന്നെ ആകെ മാറ്റിമറിക്കും. പലപ്പോഴും ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഈശ്വരവിശ്വാസവും കർമ്മഗുണവും പുണ്യവും പൂർവജന്മാർജിതമായിട്ടുള്ള ആനുകൂല്യങ്ങളും കൊണ്ട് ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒന്നാണ് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഓരോ വ്യക്തിയും അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. കർമ്മഫലം അനുഭവിക്കാനുള്ള ഓരോ തീരുമാനങ്ങൾ, ഈശ്വരൻ്റെ ആ ഒരു തീരുമാനം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കാറുള്ളത്. ഓരോരുത്തർ അനുഭവിക്കേണ്ട പലവിധ അവസ്ഥാന്തരങ്ങൾ, അങ്ങനെയുള്ള ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കും. ചിലപ്പോൾ ഉയർച്ചയായിരിക്കും, ചിലപ്പോൾ ദോഷകരമായിട്ടുള്ള അവസ്ഥകളായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ജീവിതത്തിൽ എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിക്കുന്ന എന്നൊക്കെ വിളിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന പല സുപ്രധാനമായ തീരുമാനങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. കാരണം ഇവരെടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതത്തിനെ അപ്പാടെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒന്നായിട്ട് കാണാൻ സാധിക്കും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നു, സാമ്പത്തിക പരാജയമൊക്കെ ഇവർക്ക് പഴങ്കഥയാകുന്നു. അത്രയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് സാമ്പത്തിക ദുരിതമൊക്കെ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നു. സർവവിധ ഐശ്വര്യങ്ങളും ഇവരെ തേടിയെത്തും. സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും സമ്പന്ന യോഗവുമൊക്കെ ഈ നക്ഷത്രക്കാരെ വലിയ തോതിലുള്ള ഉയർച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അത്രയ്ക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി ചില സൂചനകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ അവരെ തേടിയെത്താനുള്ള ഭാഗ്യം പലപ്പോഴും അവരുടെ കൺമുന്നിൽ നിന്ന് മിന്നിമറയുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരുന്നത്. ജീവിതത്തിൽ ഇത്ര കണ്ട നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഇവർക്കുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാത്തത്? ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തായിരിക്കും പലപ്പോഴും തടസ്സങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്, ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വരുമ്പോൾ അത് അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാറില്ല. ജീവിതത്തിൽ അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ അവർക്ക് ഈശ്വരാധീനം എപ്പോഴും അവർക്ക് അനുകൂലമായി നിൽക്കണം. ആ ഒരു സാഹചര്യം ഇപ്പോൾ ചിത്ര നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒരേ തോതിലുള്ള മുന്നേറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളാണ് വന്നു ചേർന്നിരിക്കുന്നത്. പലവിധ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന സമയം, പ്രത്യേകിച്ചും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യം, ജോലി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ്. നല്ലൊരു ജോലി ലഭിക്കുക, സാമ്പത്തികം വന്നു ചേരുക, ഉയർച്ചയുണ്ടാകുക, സാമ്പത്തിക ഉയർച്ച, വ്യക്തിപരമായിട്ടുള്ള ഉയർച്ച, തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച, ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഒട്ടേറെ മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നു. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അവരെ തേടിയെത്തും. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യപൂർണമായ അവസ്ഥയിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം തന്നെ കൊണ്ടുവരും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം എത്തിയിരിക്കുന്നു. അടുത്ത നക്ഷത്രം മകീരമാണ്. മകീരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമൊക്കെ വളരെ അനുകൂലമായി നിൽക്കുന്നു, വളരെ ഉച്ചത്തിൽ തന്നെ നിൽക്കുന്നു. അവർ ഏതൊരു കാര്യവും മനസ്സിൽ വിചാരിച്ചാൽ പോലും ആ കാര്യം അവരുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ്. എത്ര തന്നെ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും ആ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ മാറുന്ന ഒരു സാഹചര്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കും.
മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രത്യേകിച്ചും പ്രൊമോഷനോടുകൂടിയുള്ള നേട്ടങ്ങൾ. സ്ഥലമാറ്റം പോലും ഇവർക്ക് പ്രൊമോഷനോടുകൂടി തന്നെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഒട്ടനവധി നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും. ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു വരുന്ന ഉത്തരവാദിത്തത്തോടു കൂടി ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളും ഇവർക്കുണ്ടാകും. ഒരു ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരെ തേടുന്നത്. ഇവർ തുടങ്ങുന്ന ഏതൊരു സംരംഭവും മികച്ച രീതിയിൽ തന്നെ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. സാമ്പത്തിക വിജയം, സാമ്പത്തിക ഉയർച്ച, ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഒട്ടനവധി അവസരങ്ങൾ, ഒട്ടനവധി നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സാഹചര്യങ്ങളാണ്. എന്തുകൊണ്ടും ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടത്തിലൂടെ, മികച്ച ഉയർച്ചയിലൂടെ, സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള എല്ലാവിധ ഐശ്വര്യവും ഇവർക്ക് വന്നു ചേരും. മികച്ച നേട്ടങ്ങളാണ് ഇവർക്കുണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ, നല്ലൊരു വിവാഹബന്ധം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് പറ്റിയൊരു സമയം, അല്ലെങ്കിൽ നല്ലൊരു വിവാഹ ആലോചന വന്നു ചേരുന്നു. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. വിവാഹശേഷം ഈ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നിമറയുന്ന ഒട്ടനവധി നേട്ടത്തോടുകൂടി ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യങ്ങൾ തന്നെയായിട്ട് കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഒട്ടനവധി നേട്ടങ്ങൾ, ഒട്ടനവധി ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം. മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരും. സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഈ നക്ഷത്രക്കാർ നേടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് അവരുടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ്. അവരുടെ ആഗ്രഹങ്ങൾ എന്തുതന്നെയാണെങ്കിലും ജീവിതത്തിൽ നടപ്പിലാക്കുന്ന ഒരു സമയം. ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ചും സന്താന സൗഭാഗ്യം, അതായത് വളരെ നാളുകളായി ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും അനുകൂലമായി തന്നെ സന്താന സൗഭാഗ്യം, സന്താന ഭാഗ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ അഭിവൃദ്ധി കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഇപ്പോൾ ലഭിക്കുന്ന ഒരവസരമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നു. തൊഴിൽപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സ്വന്തമായ ഒരു ഭൂമി എന്നൊരു സ്വപ്നം വളരെ നാളുകളായി ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഒന്നു ചേർന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വീട്ടിൽ ഒട്ടേറെ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതായത് അവിടെ ഒരു കുട്ടി ജനിക്കുന്നതിനോ, അല്ലെങ്കിൽ ഒരു വിവാഹ നിശ്ചയം നടക്കുന്നതിനോ, അല്ലെങ്കിൽ പുതിയ വാർത്തകൾ, സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം. ഇതൊക്കെ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന ഭാഗ്യം അനുഭവിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. മിന്നുന്ന ഉയർച്ചയിലൂടെ ഉയർന്ന വരുമാനത്തിൽ എത്തിച്ചേരുന്നതിനും സാമ്പത്തിക സ്രോതസ്സുകൾ വർദ്ധിച്ചു വരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ചും കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ പല വിധത്തിലും അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഒരു തരത്തിലും അവരുടെ ജീവിതം നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം പോലെ, ഈശ്വരൻ്റെ ഒരു സ്പർശം പോലെ ജീവിതത്തിൽ
നല്ലൊരു ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഇവർക്കുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവരുടെ പ്രതീക്ഷകൾ അപ്രതീക്ഷിതമായി തന്നെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ വളരെ നാളുകളായി ഇവർക്ക് ഉയർച്ചകളുണ്ട്, പക്ഷേ ആ ഉയർച്ചകൾ ഇവർക്ക് നേട്ടമായി കൊണ്ടു നടക്കാൻ സാധിക്കുന്നില്ല. മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. സൗഭാഗ്യവും സ്ഥിര വരുമാനവും ഒക്കെ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് അനുഭവത്തിൽ വരാതെ പോകുന്നു. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. പക്ഷേ അതൊന്നും അനുഭവിക്കാനുള്ള സാധ്യതകൾ സാഹചര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഉള്ള സമയം ഇവർക്ക് മാറിയിരിക്കുന്നു. ഇവർ പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, പ്രത്യേകിച്ചും വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ. അത് ഏത് ക്ഷേത്രമായിക്കൊള്ളട്ടെ, അവിടെ നിത്യ സന്ദർശനം, നിത്യ ക്ഷേത്ര ദർശനം, അവിടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. അവിടെയുള്ള ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ, അതൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമാകാം, മഹാവിഷ്ണു ക്ഷേത്രമാകാം, ശിവക്ഷേത്രമാകാം, ദേവീക്ഷേത്രമാകാം, ഏത് ക്ഷേത്രമായിക്കൊള്ളട്ടെ, വീടിനടുത്തുള്ള ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ നിത്യ സന്ദർശനം, ദർശനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകും. ആ ദേവന്റെ ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനെ, കുടുംബത്തിനെ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിനെ, സാമ്പത്തിക ഭദ്രതയെ ഒക്കെ നേട്ടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. അത്ര കണ്ട് ഉയർച്ചകൾ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളും ഉയർച്ചകളും തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് കുറച്ചു നാളുകളായി മോശപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ സമയമൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയിലൂടെ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ആ സമയം ഇവർ അനുഭവിക്കുക, നല്ല രീതിയിൽ അവർ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ എത്തിച്ചേരും. ആ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിനെ ഒട്ടേറെ ഉയർച്ചയിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കും. അത്ര കണ്ട് നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. ഇവർ ക്ഷേത്ര ദർശനം നടത്തണം, പ്രത്യേകിച്ചും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനം അവരുടെ തലയ്ക്ക് മുകളിൽ വികസിച്ച് ഉയർന്ന രീതിയിൽ തന്നെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ കൊണ്ടുതരുന്ന രീതിയിൽ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ആ ഒരു ഉയർച്ച, ആ ഒരു നേട്ടം അവരുടെ ജീവിതത്തിനെ വല്ലാതെ ഉയർത്തിയിരിക്കുന്നു. ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് പൂരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർക്ക് ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറും. ആരോഗ്യ രംഗത്ത് ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും ശാരീരിക അസ്വസ്ഥ്യം, അതുപോലെ തന്നെ രോഗങ്ങൾ വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒട്ടേറെ ഉയർച്ചയിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒട്ടേറെ മിന്നുന്ന ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഉയർന്ന വരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്ന സാഹചര്യങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു. ഒട്ടേറെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാക്കുന്ന ഒരു സമയം. ഒട്ടേറെ ഉയർച്ചയിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ച ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു. മികച്ച രീതിയിൽ, മികച്ച ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സുവർണാവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിലൂടെ മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ച, സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്.
അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് വളരെ നല്ലവളായി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കടബാധ്യത, സാമ്പത്തിക ദുരിതമൊക്കെ ഇവരെ വല്ലാതെ അലട്ടിയിരുന്നു. ഈ ഒരു അവസരമൊക്കെ മാറുന്നു. സാമ്പത്തിക ഭദ്രതയിലേക്ക് ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള അവസരമായിട്ട് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇവർ ഏതൊരു കാര്യവും ഇവർക്ക് നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്നു, തുടർന്നെല്ലാം മുന്നാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ അനുകൂലമായ ഒരു സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഉയർന്ന വിദ്യ നേടുന്നതിനും ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച രീതിയിൽ, മികച്ച ഉയർച്ചയോടുകൂടി ഈ നക്ഷത്രക്കാർ ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊണ്ടു തന്നെ വന്നു ചേരും. വിദേശ പഠനം, വിദേശ രാജ്യങ്ങളിലേക്ക് ഒരു ഉന്നത പഠന സാഹചര്യങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന സമയം. മിന്നുന്ന വിജയം, മിന്നുന്ന ഉയർച്ചകൾ, സാമ്പത്തിക അനുകൂലമായ അവസ്ഥകളൊക്കെ ഇവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കും. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. പ്രത്യേകിച്ചും ബന്ധുക്കൾ തമ്മിലുള്ള ഊഷ്മളമായ ഒരു സ്നേഹബന്ധം ഉണ്ടാകും. സുഹൃത്തുക്കൾ ഇവരെ സഹായിക്കും. സുഹൃത്തുക്കളുമായുള്ള സ്നേഹബന്ധമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് മിന്നുന്ന വിജയമാണ്, തുടർന്നെല്ലാം മുന്നാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ. ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ കാണുന്നു. ഔഷധസേവ, ചികിത്സാ സമ്പ്രദായം ഇതൊക്കെ അവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ വന്നു ചേരുന്ന സമയമാണ്. മിന്നുന്ന വിജയം, മിന്നുന്ന നേട്ടങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് ഇപ്പോൾ അതിനെ കണ്ടുവരുന്നു. മികച്ച രീതിയിൽ, മികച്ച ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത്. ഒട്ടേറെ മഹാഭാഗ്യം തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സാമ്പത്തിക ഭദ്രത ഇവർക്കുണ്ടാകും. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക നേട്ടമൊക്കെ, കുടുംബ ഭദ്രത, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മികച്ച നേട്ടത്തോടുകൂടി, മികച്ച ഉയർച്ചയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ഐശ്വര്യപൂർവമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. കുടുംബത്തിൽ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകും. പലപ്പോഴും വാക്കുതർക്കങ്ങൾ, സ്വരചേർച്ച ഇല്ലായ്മ, അതുപോലെ തന്നെ കുടുംബ വഴക്ക്, ഇതൊക്കെ അവരെ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിരുന്നു. ആ ഒരു അവസരമൊക്കെ മാറുന്നു. സ്നേഹത്തോടുകൂടി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതിനും ദമ്പതികൾ തമ്മിലുള്ള സ്നേഹബന്ധം ഊഷ്മളമാക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാദി നക്ഷത്രമാണ്. പുരുട്ടാദി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഉണ്ടാകുന്നു. നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ ഒട്ടനവധി ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. മിന്നുന്ന വിജയത്തോടുകൂടി, മിന്നുന്ന ഉയർച്ചയോടുകൂടി ഈ നക്ഷത്രക്കാർ കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. മികച്ച നേട്ടത്തോടുകൂടി, മികച്ച ഉയർച്ചയോടുകൂടി, സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി ഈ നക്ഷത്രക്കാർ വലിയ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർന്നമാണ്. പുണർന്നം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ, ഈശ്വരാധീനമൊക്കെ വളരെയധികമുണ്ട്. ജീവിതത്തിൽ ഏതൊരു കാര്യവും നേട്ടത്തിലൂടെ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്കുണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഒട്ടേറെ മഹാഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.